മലയാളം നല്ലോണം അറിയണം. അവൻ പറയണത് എഴുതണം. പിന്നെ ഇതിനോടൊക്കെ താല്പര്യമുള്ള ഒരാളായിക്കോട്ടെ. ഓ, തിങ്കളാഴ്ച എവിടേക്ക് എത്തണം? ഒരു നാലഞ്ച് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാം. ഹോസ്റ്റലാണോ? ഹോസ്റ്റലല്ല, വീടാണ്. ഈ പേയിങ് ഗസ്റ്റൊക്കെ പോലെ റൂം ഷെയർ. കൂടെ ആരാ? ഒരു കുട്ടിയുണ്ട്, അതും കുറച്ചു ദിവസത്തേക്കാണെന്ന് തോന്നുന്നു. കൂടുതലൊന്നും അറിയില്ല, ഒരു പ്രത്യേക ടൈപ്പ്, അധികം സംസാരമൊന്നുമില്ല. ശരി. നാളെ എപ്പോഴാ പോകുന്നേ? രാവിലെ ഇറങ്ങും. താനും ഉച്ച കഴിയും. ചേച്ചി എന്താ ഈ ഹോം നഴ്സിംഗ് എടുക്കാൻ കാരണം? നഴ്സിംഗ് പണ്ടേ ഇഷ്ടമായിരുന്നു. ആ, പിന്നെ ഓരോരോ അവസ്ഥകൾ. ഈ പ്രായമായവരുടെ കാര്യമൊക്കെ ഓക്കെ, പക്ഷേ ചില വീട്ടിൽ ചെന്ന കാണാം ചെറിയ പ്രായത്തിൽ തന്നെ ആക്സിഡൻ്റ് ഒക്കെ പറ്റി കിടപ്പിലായ പയ്യന്മാർ. സഹിക്കാൻ പറ്റില്ല. നാളെ ഞാൻ പോകുന്ന അങ്ങനത്തെ ഒരു വീട്ടിലേക്കാണ്. അതൊക്കെ പോട്ടെ, താൻ തന്നെ ലവ് സ്റ്റോറിയുടെ ബാക്കി പറ, കേൾക്കാൻ നല്ല രസമുണ്ട്. ഇതെല്ലാം ഹരിയുടെ കവിതകളാണ്, എൻ്റെ കൈകൊണ്ട് ഞാൻ എഴുതി സൂക്ഷിച്ചത്. ഇത്ര ഇഷ്ടപ്പെട്ടയാളെ താൻ എങ്ങനെ പിരിഞ്ഞു പോകുന്നത്? ഹരിയെ എല്ലാവർക്കും ഇഷ്ടമാവും, ആർക്കും പിടി കൊടുക്കില്ല. പക്ഷേ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിരുന്നു. കോളേജ് അവസാനിക്കാറായപ്പോൾ ഹരിയുടെ അമ്മാവൻ എന്നെ ഒരു ദിവസം കാണാൻ വന്നിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്ത്? ഏയ്, ഞാനും ഹരിയും തമ്മിലുള്ള അന്തരം ഞാൻ അറിയാതെ പോയ പലതും. പക്ഷെ ഞങ്ങളേറെ സംസാരിച്ചിരുന്നതും ഹരിയുടെ കവിതകളെ കുറിച്ചായിരുന്നു. മനസ്സിലെ ചിന്തകൾ ഒരു മടിയും കൂടാതെ പരസ്പരം പങ്കുവച്ചിരുന്നു. പക്ഷെ അതിനിടയിൽ ഹരിയുടെ കുടുംബം, ജാതി, ചുറ്റുപാട് ഒന്നും ഞാൻ ചോദിച്ചറിഞ്ഞിരുന്നില്ല. ഹരി പറഞ്ഞുമില്ല. ഞാൻ ഹരിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞുപോയാൽ എത്ര നല്ലതാവുമെന്ന് ഞാനും ഓർത്തു. താനൊക്കെ ഇത് ഏത് നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നേ? രണ്ടുപേരുടെ ഇഷ്ട സത്യമാണെങ്കിൽ ഇതൊന്നും ഒരു വലിയ കാര്യമല്ല. പ്രണയം, അത് ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു അത്. പരസ്പരം വിട്ടുപിരിയാൻ അധികം പ്രയാസമില്ലാത്ത അവസ്ഥ. പക്ഷേ വൈകിയാൽ എനിക്ക് കഴിയില്ലെന്ന് തോന്നി. ഈ ഹരി താൻ പറയുന്ന പോലത്തെ ഒരാളായിരുന്നെങ്കിൽ തന്നെ അന്വേഷിച്ചു വരുമായിരുന്നു. ചില ബന്ധങ്ങൾ അത്ര പ്രോമിസിംഗ് അല്ലല്ലേ. വാക്കുകൊണ്ട് ഹരി ഒരിക്കലും ഉറപ്പ് തന്നിട്ടില്ല, പക്ഷേ ആ കണ്ണുകളിലതുണ്ടായിരുന്നു എന്നു. ഓ, അപ്പൊ പുള്ളി പറഞ്ഞിട്ടില്ലല്ലേ. കവിയെ പ്രണയിച്ചിട്ടുണ്ടോ? ഇതാണ് എന്നോട് അവസാനമായി പറഞ്ഞ വരികൾ, ഒരു കവിതയുടെ തുടക്കം. പക്ഷേ ഇതിൻ്റെ ബാക്കി എന്താണെന്ന് എനിക്കറിയില്ല. കോളേജിൻ്റെ പിന്നിൽ ഞങ്ങൾക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഞങ്ങളുടേത് മാത്രമായൊരു സ്ഥലം. ഹരി ഇന്നും വൈകി. സത്യം പറഞ്ഞ താനിങ്ങനെ കാത്തിരിക്കുന്ന കാണാൻ എനിക്കിഷ്ടാടു. ഇനി ഇത്തിരി നേരം കൂടിയേ ഉള്ളൂ, ക്ലാസ് ഇപ്പൊ തുടങ്ങും. പറയേ, എന്താണ് പുതിയ കവിതയുടെ പേര്? അചലം നീ സദ. ആ, കൊള്ളാലോ, പറയ്, വരികൾ കേക്കട്ടെ. പിറവിയെടുക്കാത്ത പ്രണയത്തെ എന്തിനോ ഹൃദയത്തിലേറ്റി നടന്നിരുന്നു ഞാൻ. എന്താണ് ഈ പിറവിയെടുക്കാത്ത പ്രണയം? അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്തോ അറിയില്ല, അങ്ങനെയാണ് വന്നത്. ഓ ശരി. ഏയ്, എന്താണ് പോവാണോ? എഴുതുന്നില്ല ഇത്? ഇല്ല. ആ വരികൾ എന്നോർത്ഥമാക്കി അവൾ ദൂരേക്ക് പോയി. നിമപ്പാ മനീനീ നിസാ.
ചെവിയെടുക്കാത്ത പ്രണയത്തെ എന്തിനു ഹൃദയത്തിലേറ്റി നടന്നിരുന്നു ഞാൻ. പിറവിയെടുക്കാത്ത പ്രണയത്തെ എന്തിനു ഹൃദയത്തിലേറ്റി നടന്നിരുന്നു ഞാൻ. മൊഴികളിൽ നീ തന്ന കനികൾ തൻ കായ്കളെ വഴിയോരമാകവേ പാകി വച്ചു. ചില നേരം പുതുമഞ്ഞി നനവാർന്നൊരു പകലായി നീ അഴകാർന്ന സായന്തനങ്ങളായി. വീട് ചൊല്ലുവാൻ പോലും ഒരു മാത്ര വന്നില്ലൻ മിഴികളെ തൊട്ടു തലോടില്ല. ശൂന്യമാണ് പാതയോരത്തിലാകെയും പ്രണയ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽപ്പോ. അല്ലടോ, പണവും പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിലും ആരോഗ്യം ഇല്ലെങ്കിൽ എല്ലാം കഴിയും. മഹേന്ദ്രൻ വരാറില്ലേ? അത്ര രസത്തിലല്ല. ഓ, ആകെയുള്ള ഒരു അമ്മാവൻ. പണ്ട് അവൻ്റെ മോളെ ഹരിക്കേ കൊടുക്കുള്ളൂ എന്ന വാശിയായിരുന്നു. ഓ, അവർ വന്നിട്ടുണ്ട്. ആ, അവൻ്റെ മുറിയിലേക്ക് കൊണ്ടക്കോളൂ. നമ്മുടെ വേണു ഒരു ഹോം നേഴ്സിനെയും കൊണ്ടുവന്നതാ. ആ, അത് നന്നായി. നമ്മുടെ ഹരിയെ പറ്റി എന്തെങ്കിലും വാർത്ത എവിടെയും വന്നായിരുന്നോ? കുട്ടും പറയാനുണ്ടായി. ആരെയും ഒന്നും അറിയിക്കാതെ കൊണ്ടുവരുന്ന ഇത്രയും നാളും ശരിയാവുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നേ. കഴിഞ്ഞ മാസം അവൻ്റെ കോളേജിലെ മാഷും രണ്ട് പിള്ളേരും കൂടെ വന്നിരുന്നു. അവരുടെ മാഗസിനിൽ എന്തോ എഴുതാനായിട്ടേ ചോദിച്ചപ്പോൾ അവൻ്റെ സമൂഹത്തിലാണ്. പണ്ട് മുതലേ ഞാൻ അവനോട് ചോദ്യം പറച്ചിലൊന്നുമില്ല. മാഷേ. ആ, എന്തായി വേണു? ഹരിമോൻ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നാ പറഞ്ഞു. ആ, വേണു എന്നാ പോയിട്ട് വരൂ. ഓ, ആയിക്കോട്ടെ, സംസാരിക്കട്ടെ. അവനോട് മിണ്ടാപ്പ് ആരുമില്ലല്ലോ. അവൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് വലിയ പ്രയാസ. അതെ, എന്തോന്നും മിണ്ടാത്തേ. അല്ല, ഞാൻ മാത്രം സംസാരിക്കുന്നുള്ളൂ. ഞാൻ അറിഞ്ഞില്ല ഹരി. ഗൗരി, മായി ചേർന്നിരുന്നു ആർദ്രമാവിരൽ തുമ്പുകൾ നീട്ടി നെഞ്ചോട് ചേരുവാൻ നിൽപ്പതെന്ത്? നെഞ്ചോട് ചേരുവാൻ നിൽപ്പതെന്തേ?